ഹലോ ഗൈസ് വെൽക്കം ടു മല്ലു ബിഗിനേസ് ഗൈഡ് മല്ലു ബിഗിനേസ് ഗൈഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആൻഡ് ഫൈനലി ഞാനാണ് ഗൈഡ് അതായത് മല്ലു ബിഗിനേസ് ഗൈഡിന്റെ ഗൈഡ് ഞാനാണ് പേര് സൂരജ് എന്നാണ് വളരെ സന്തോഷത്തോടുകൂടിയാണ് ഈ വീഡിയോ ചെയ്യണത് 22 ദിവസമായിട്ടുള്ളൊരു ചാനലിന് അറൗണ്ട് 1000 സബ്സ്ക്രിപ്ഷൻ അതും ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാണ്ട് വന്ന എനിക്ക് ഒരു 1000 സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷത്തിലാണ് ഞാൻ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല എൻ്റെ സ്വപ്നത്തിൽ ഒരു 0.1% പോലും ഞാനൊരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നു അതിലൊരു കണ്ടന്റ് ഉണ്ടാക്കുന്നു ഒന്നും ഞാൻ സ്വപ്നത്തിൽ പോലും കണ്ടില്ല നമ്മൾ പല സ്വപ്നങ്ങളും കാണുന്നുണ്ട് എന്നാൽ ഇന്നേ വരെ എൻ്റെ ലൈഫിൽ കാണാത്ത ഒരു സ്വപ്നമാണ് ഒരു യൂട്യൂബ് ചാനലിൻ്റെ ഓണർ അത് ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് ഈ യൂട്യൂബിൽ വീഡിയോ ഇടുമ്പോൾ തന്നെ എനിക്ക് ആദ്യം ഒരു ഈ ഫേസ് ടു ഫേസ് ആയിട്ടൊരു വീഡിയോ ഇടുന്ന ഞാനത് ഇട്ടിട്ടില്ല കാരണം എനിക്കറിയില്ല അത് എങ്ങനെയാണ് നിങ്ങളെപ്പോലുള്ളവരെ ഉൾക്കൊള്ളുക എന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം സ്ക്രീൻ റെക്കോർഡൊക്കെ ചെയ്തു പക്ഷെ എനിക്കിപ്പം 1K സബ്സ്ക്രിപ്ഷൻ ആയി അതുപോലെ തന്നെ ടെലിഗ്രാമിൽ നല്ല കുറെ ഫ്രണ്ട്സിനെ കിട്ടി കുറെ പേരുണ്ട് സോ അവരുടെയൊക്കെ കൺഫർമേഷൻ അവരുടെയൊക്കെ മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ഓട്ടോമാറ്റിക്കലി കുറച്ച് കോൺഫിഡൻസ് കുറവായിരുന്നു ആ സമയത്ത് ഇപ്പം മെല്ലെ മെല്ലെ കോൺഫിഡൻസ് വന്നുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ നേരിട്ട് ഇടാമെന്ന് വിചാരിക്കുന്നത് എന്തായാലും വളരെയധികം സന്തോഷം എൻ്റെ ഞാൻ പറയുന്ന ഒരു ഇതിനു വേണ്ടിയിട്ടൊരു എന്താ പറയുക ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ അതിലൊരു കണ്ടന്റ് പ്രസൻറ്റ് ചെയ്യാനോ വേണ്ടിട്ട് ഇതിനായിട്ടൊരു സെപ്പറേറ്റ് ആയിട്ടൊരു ലാംഗ്വേജ് പഠിക്കുക അതൊന്നുമല്ല ഞാൻ ജസ്റ്റ് എൻ്റെ വീട്ടിൽ എങ്ങനെയാണ് സംസാരിക്കുന്നത് എൻ്റെ ഫ്രണ്ട്സിനോട് എങ്ങനെയാണ് സംസാരിക്കുന്നത് അതേപോലെ തന്നെയാണ് ഞാൻ നിങ്ങളടുത്തും ഈ വീഡിയോയിലൂടെയും സംസാരിച്ചേക്കണത് സോ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നോ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം ഇപ്പം അത് നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളിതുപോലെ ക്രിപ്റ്റോയിലേക്ക് പുതിയതായിട്ട് വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഇൻട്രൊഡ്യൂസ് തീർക്കുക അവർക്കും ഇൻഫോർമേഷൻ പാസ് ആവട്ടെ ഞാൻ മെയിൻലി ഈ കണ്ടൻറ്റൊക്കെ എന്തുകൊണ്ടാണ് ഇടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഞാനിപ്പോൾ ആലോചിക്കാറുണ്ട് 2012 ആ കാലത്തൊക്കെ ആരെങ്കിലും ഈ ക്രിപ്റ്റോനെ പറ്റിയൊക്കെ എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ചെറിയ ചെറിയ നിസാര തുക എന്തെങ്കിലും ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഒരു പ്രശ്നമില്ലാണ്ട് വലിയ കോടീശ്വരനായിട്ട് നടക്കായിരുന്നു സോ അന്ന് നമുക്ക് ഇതിനെപ്പോലെ ഒരു പ്രോപ്പർ ഗൈഡൻസ് കിട്ടാൻ ആരും തരാൻ ആരും ഉണ്ടായിരുന്നില്ല ടെക്നോളജി ഇത്രയ്ക്ക് ഡെവലപ്ഡ് ആയിരുന്നില്ല സോ ഇപ്പം നമുക്ക് എല്ലാം ഉണ്ട് ടെക്നോളജിക്ക് ടെക്നോളജി ഗൈഡൻസ് കൊടുക്കാൻ നമ്മളെപ്പോലുള്ളവരുണ്ട് സോ വരുന്ന ജനറേഷൻ ഇനി ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥയിലാവരുത് അവർ അന്ന് കുറ്റ അവർ സ്വന്തമായിട്ട് തോന്നില്ല അയ്യോ നമ്മൾ അന്ന് ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് രക്ഷപ്പെടാറുണ്ട് എന്ന് ഇപ്പം നമ്മളെങ്ങനെ ഫീൽ ചെയ്യും അതുപോലെ ഒരു ഫീൽ ഉണ്ടാവരുതെന്ന് കരുതിയിട്ടാണ് ഞാനൊക്കെ മെയിൻലി ഈ ഒരു വീഡിയോനെ ചൂസ് ചെയ്യണം കാരണം ക്രിപ്റ്റോ ഫീൽഡിൽ ആക്ച്വലി ക്രിപ്റ്റോ ഫീൽഡ് എന്നുള്ളത് ഞാനൊരു എക്സെപ്ഷനാണ് ക്രിപ്റ്റോ ഫീൽഡ് മാത്രമല്ല ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചത് മല്ലു ബിഗിനസ് ഗൈഡ് എന്നാണ് ക്രിപ്റ്റോ ഫീൽഡ് ആണെങ്കിൽ ക്രിപ്റ്റോനെ പറ്റി എന്തെങ്കിലും പേരിടായിരുന്നു ഞാൻ മല്ലു ബിഗിനസ് ഗൈഡ് എന്ന് ഉദ്ദേശിച്ചപ്പം എൻ്റെ ഒരു ഏതെങ്കിലും ഒരു യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് എൻ്റെ ഒരു വീഡിയോ അതിൻ്റെ ഒരു സജഷനായിട്ട് വന്നെങ്കിൽ ആ സെർച്ച് ചെയ്ത കണ്ടന്റ് ഒരു ബിഗിനർക്ക് മനസ്സിലാവണം അതാണ് എൻ്റെ ഒരു മോട്ടോ അതിപ്പോൾ ഏത് കണ്ടന്റ് ആയാലും ബിഗിനർ വരുമ്പം അവർക്ക് ഈസി ആയിട്ട് അത് മനസ്സിലാക്കാൻ കഴിയണം ഏതൊരു കണ്ടന്റാണ് ഇപ്പോൾ ഏത് കണ്ടന്റ് ഞാൻ നാളെ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല ഇപ്പം കറന്റ് ക്രിപ്റ്റോ ചെയ്യുന്നു സോ ക്രിപ്റ്റോനെ പറ്റി സെർച്ച് ചെയ്യുമ്പം ബേസിക് ആയിട്ട് മനസ്സിലാക്കാൻ ഒരു പുതിയൊരു ബിഗിനർക്ക് എന്തുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റണം അത്രയും ഞാനൊരു മോട്ടോ അതാണ് എൻ്റെ മോട്ടോ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഇവൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തത് ഇതുപോലെ ഒരു മോട്ടോ ഉണ്ടാക്കണമെന്നില്ല എൻ്റെ ഒരു കുറച്ച് ഫ്രണ്ട്സിന് ഇതേപോലെ ഞാൻ റെക്കമെൻഡ് ചെയ്തപ്പം അവർ വാസൽസിനകത്താണെങ്കിലും ഈ സ്റ്റോപ്പ് ലിമിറ്റ് ഓർഡറും അതൊക്കെ അറിയാൻ വെക്കാൻ അങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് അറിയാനൊരു അറിയില്ലായിരുന്നു അവർക്ക് സോ അവർക്കൊന്ന് ക്ലാരിഫൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഞാൻ വീഡിയോ അയച്ചു കൊടുത്ത് അങ്ങനെയാണ് ഞാനൊരു വീഡിയോ ഇതിലിട്ടാൽ ഇങ്ങനെ ഇരിക്കുന്നു ആലോചിച്ചു അങ്ങനെ ഒരു സുപ്രഭാതത്തിലാണ് വീഡിയോ എല്ലാം ക്രിയേറ്റ് ചെയ്തതും അപ്ലോഡ് ചെയ്തതുമെല്ലാം എന്തായാലും വളരെയധികം നന്ദിയുണ്ട് തുടർന്നും ഇതുപോലെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എൻ്റെ വീഡിയോ ഞാൻ വീണ്ടും പറഞ്ഞു എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഫോർവേഡ് ചെയ്യുക മനസ്സിലാവുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവട്ടെ അവരുടെ ഫ്യൂച്ചർ കുറച്ച് സെക്യൂർ ആവട്ടെ നമുക്ക് ഇനി സമയമുണ്ട് ഇനി വരുന്നവർക്ക് കുറച്ച് കൂടുതൽ സമയമുണ്ട് സോ അവർ കുറച്ചും കൂടി നല്ല രീതിയിൽ ജീവിക്കട്ടെ അതൊക്കെയാണല്ലോ നമ്മുടെയൊക്കെ ആവശ്യം നമ്മുടെ നാട് നന്നാവട്ടെ അതൊക്കെയാണല്ലോ നമുക്ക് വേണ്ടത് പിന്നെ ഇതിൻ്റെ ഈ നന്ദി പറച്ചിലിൻ്റെ കൂടെ എനിക്ക് വേറൊരു കാര്യം കൂടി പറയാനുണ്ട് ഇപ്പം നമ്മൾ ട്രസ്റ്റ് വാലറ്റിനകത്താണെങ്കിലും അതുപോലെ എന്താ പറയുക എക്സ്ചേഞ്ചിനകത്താണെങ്കിലും ഒരുപാട് എയർ ഡ്രോപ്സ് മെയിൻലി ട്രസ്റ്റ് വാലറ്റിനകത്ത് ഈ ബിനാൻസ് കോയിൻ സ്മാർട്ട് ചെയിൻ ട്രാൻസ്ഫർ ചെയ്തിട്ട് ഒരുപാട് എയർ ഡ്രോപ്സ് വരുന്നുണ്ട് 15 രൂപ ചിലപ്പോൾ സർവീസ് ചാർജ് മാത്രമല്ല അതിന് സെപ്പറേറ്റ് പേയ്മെൻ്റ് ഒന്നും കൊടുക്കണ്ട ഒരു 15 or 16 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലക്ഷക്കണക്കിനോ കോടിക്കണക്കിനോ കോയിൻസ് കിട്ടുന്നുണ്ട് സോ അത് നമ്മളവിടെ വാങ്ങിയിടുന്നുണ്ട് മെയിൻലി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഇപ്പം ഈ ക്രിപ്റ്റോ ഫീൽഡ് ഇപ്പം ഞാനൊരു വീഡിയോ ഇട്ടതിന് ഇത്ര ക്ലിക്കാവും കാരണം ഒരുപാട് പേര് ഒരു അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള സിറ്റുവേഷനാണ് ഈ കൊറോണ പാൻഡമിക് കാരണം സോ ഇപ്പം വന്ന് എങ്ങനെയും നല്ല രീതിക്ക് ഫണ്ട് എടുക്കണം എന്ന് മൈൻഡുള്ളവരായിരിക്കണം കൂടുതലും ഇത് വന്നിരിക്കുന്നത് സോ അവർ പെട്ടെന്ന് ഒരു റിട്ടേൺ പ്രതീക്ഷിച്ച് വന്നവരായിരിക്കാം അങ്ങനെ ആണെങ്കിൽ മാത്രം നിങ്ങൾ ഈ വീഡിയോ ഉൾക്കൊണ്ടാൽ മതി അല്ലെങ്കിൽ ഞാനിത് ആയിക്കോളന്നില്ല ഡിഫറെൻ്റ് ആയിരിക്കാം പക്ഷെ ഞാൻ എനിക്ക് പൊതുവേ ഒരു തോന്നിയത് ഞാൻ പറയുകയാണ് ഇപ്പം നിങ്ങൾ കുറച്ച് ഫണ്ട് ഇട്ടിട്ട് നിങ്ങൾക്കിപ്പോൾ ഒരു 3 മാസം അല്ലെങ്കിൽ 4 മാസം 5 മാസത്തേക്ക് നല്ല രീതിയിൽ റിട്ടേൺ കിട്ടണം നിങ്ങളിപ്പോൾ ഒരു പുതിയൊരു കോയിൻ വാങ്ങി ഈ 20 rupees അല്ലെങ്കിൽ 30 rupees അല്ലെങ്കിൽ 20 rupees 30 rupees അത് ഉദ്ദേശിച്ചത് 20 rupees എന്നുള്ള എയർ ഡ്രോപ്പ് സർവീസ് ചാർജ് മാത്രം കൊടുത്ത് കോടിക്കണക്കിന് കോയിൻ വാങ്ങിയിട്ട് ട്രസ്റ്റ് വാലറ്റ് കിട്ടക്കണം നിങ്ങളൊരു 3 മാസം കഴിയുമ്പോൾ ഒരു 4 മാസം കഴിയുമ്പോൾ കൊടുത്തിട്ട് നല്ല ലാഭം കിട്ടണമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെയാണ് നിങ്ങൾ മൈൻഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണണം പിന്നെ നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ കുറേ ഇപ്പോൾ നിങ്ങളുടെ ഒരു കുറേ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോയിൻസിൻ്റെ എമൗണ്ട് കൂടി വരും സോ അങ്ങനെ ഒരു ക്യാപ്പബിലിറ്റി തന്നെ അത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഓക്കെ പിന്നെയും അണ്ടർസ്റ്റാൻഡബിൾ ആണ് അതെന്താ ഞാൻ പറഞ്ഞത് വെച്ചാൽ ഇപ്പം നിങ്ങളൊരു 3 മാസത്തേക്ക് അല്ലെങ്കിൽ 4 മാസത്തേക്ക് റിട്ടേൺ പ്രതീക്ഷിച്ച് ഒരു 20 രൂപയുടെ ഒരു കോയിൻ ഈ ട്രസ്റ്റ് വാലറ്റ് പോലുള്ള ഒരു പ്ലാറ്റ്ഫോമിനകത്ത് വാങ്ങിയിടുമ്പോൾ
ട്രസ്റ്റ് വാലറ്റിനെ കുറ്റം പറയല്ല, നിങ്ങളത് തിരിച്ച് സ്വാപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ സെല് ചെയ്യാനോ നിങ്ങൾക്ക് തിരിച്ച് ട്രസ്റ്റ് വാലറ്റിനകത്ത് നമുക്ക് സെല് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ഒന്നുമില്ലെങ്കിൽ അത് BNB ആയിട്ട് സ്വാപ്പ് ചെയ്യണം, അല്ലെങ്കിൽ അത് വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ ട്രാൻസ്ഫർ ചെയ്യണം. സോ നമ്മൾ ഈ മിക്ക കോയിൻ ഇപ്പോൾ പറയുന്ന മിക്ക ഓൾഡ് കോയിൻസും ട്രാൻസ്ഫർ ഫീ എന്ന് പറഞ്ഞിട്ട് 10% അല്ലെങ്കിൽ 50% അവർ ട്രാൻസാക്ഷൻ ഫീസ് ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം സേഫ് മോണിൻ്റെ കേസ് ഞാൻ പറയുകയാണ് വെച്ചാൽ, ഒരു വൺ നിങ്ങളുടെ ഒരു 1000 കോയിൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിന്നത് വേറെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്വാപ്പ് ചെയ്യുമ്പോൾ 10% ആണ് അതിൻ്റെ ട്രാൻസാക്ഷൻ. 1000 കോയിൻ ഉണ്ടെങ്കിൽ 10%, 100 കോയിൻ നിങ്ങളുടെ നിന്ന് പോവുകയാണ്. സോ നിങ്ങൾ ഇപ്പം 1000 കോയിൻ ഉള്ളത് ഇപ്പം നിസ്സാരമായിട്ട് 1000 കോയിൻ ആണെങ്കിൽ നിങ്ങൾക്കിപ്പം പ്രോഫിറ്റ് ഒരു 100 രൂപ അല്ലെങ്കിൽ 200 രൂപ ആയി വിചാരിക്കും. ഈ ട്രാൻസാക്ഷൻ ചാർജ് പറഞ്ഞാൽ 10%, 20% ട്രാൻസാക്ഷൻ ചാർജ് ആയിട്ട് തന്നെ പോവുകയാണ്. സോ നിങ്ങളത് ആലോചിക്കണം. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഷോർട്ട് ടേം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലൂടെ ഈ ട്രസ്റ്റ് വാലറ്റിനകത്തൊക്കെ നമ്മൾ എയർ ഡ്രോപ്പ് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും നല്ല രീതിയിൽ ഒരു പ്രോഫിറ്റിൽ അവസാനിക്കില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് നിങ്ങൾക്ക് സമ്മിശ്രമായ അഭിപ്രായങ്ങൾ ഉണ്ടാകും, വേറെ ആൾക്കാർക്ക് വേറെ അഭിപ്രായം ഉണ്ടാകും. എന്നാൽ കൂടി ഞാൻ പൊതുവേ ഒരു ബിഗിനർ, ഞാൻ പറഞ്ഞല്ലോ ബിഗിനർ എന്നുള്ള ലെവലിൽ ഞാൻ പറയുകയാണ്. ഇപ്പം നിങ്ങൾ ചെറിയ രീതിക്ക് കോയിൻ വാങ്ങിയിട്ട് ഇപ്പം കുറച്ച് പ്രോഫിറ്റ് ആകും, ഒരു 100%, 10x, 100x ഒക്കെ കിട്ടിക്കഴിഞ്ഞ് നിങ്ങൾക്ക് സെല് ചെയ്യണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി ആണെന്നുണ്ടെങ്കിൽ ട്രസ്റ്റ് വാലറ്റിനകത്ത് അത്ര വലിയ പ്രോഫിറ്റ് കിട്ടും തോന്നില്ല. നല്ല രീതിയിൽ ഹൈപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ, നമ്മുടെ കയ്യിൽ കോയിൻസ് കൂടുതലുണ്ട്. ഇപ്പം നിങ്ങൾ കൂടുതൽ കോയിൻസ് വാങ്ങി ഇപ്പം ഒരു 500 രൂപയ്ക്കോ 100 രൂപയ്ക്കോ കോയിൻസ് വാങ്ങുമ്പോൾ കൂടുതൽ നമുക്ക് റിട്ടേൺ കിട്ടും. ഇപ്പം നിങ്ങൾ ഈ എയർ ഡ്രോപ്പ് ഒക്കെ പറയുമ്പോൾ 20 രൂപ 30 രൂപയ്ക്കൊക്കെ എയർ ഡ്രോപ്പ് കിട്ടിയാൽ നിങ്ങൾ അതിൻ്റെ 10x 100x എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം 20 രൂപയുടെ 10x അല്ലെങ്കിൽ 200 രൂപയുടെ 10x എന്ന് പറഞ്ഞാൽ 2000 രൂപ ലെവലാണ്. അത് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറൗണ്ട് 1000 രൂപയുടെ അടുത്ത് സർവീസ് ചാർജ്, അറൗണ്ട് 1000 അല്ലെങ്കിൽ ഒരു 600-700 രൂപ അടുത്ത് നിങ്ങൾക്ക് നഷ്ടം വരുന്നുണ്ട്. അത് ഓക്കെ ആണെങ്കിൽ ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കുക. അതിന് ഒരു ഓപ്ഷൻ, ഫർദർ ഓപ്ഷൻ ആയിട്ടാണ് ഞാൻ പറയുന്നത്, ഈ ഹോട്ട്ബിറ്റ് പോലുള്ള പ്ലാറ്റ്ഫോമിനെ കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തായിരുന്നു. ഇപ്പോൾ നിങ്ങൾ ഈ 100x കിട്ടുമ്പോൾ നിങ്ങൾക്ക് തിരക്കില്ലാത്ത പ്രോഫിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഹോട്ട്ബിറ്റ് പോലത്തെ പ്ലാറ്റ്ഫോമിൽ ഇത് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ചെറിയ രീതിക്കുള്ള കോയിൻ ആണെങ്കിൽ 100x 10x ആണെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് റിട്ടേൺസ് കിട്ടാൻ സഹായിക്കുന്ന ഒരു പ്ലാറ്റ്ഫോംസാണ് ഈ ഹോട്ട്ബിറ്റ് പോലുള്ളത്. ഹോട്ട്ബിറ്റ് മറ്റുള്ള എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, MX എക്സ്ചേഞ്ചും അതുപോലെ ബിനാൻസ് ഒക്കെ ആണെങ്കിൽ മിനിമം 10 USD 5 USD ഒക്കെ വേണം. ഹോട്ട്ബിറ്റിനകത്ത് നമുക്ക് 1 USD ഹാഫ് 0.5 സെന്റിനൊക്കെ നമുക്ക് കോയിൻസ് വാങ്ങാൻ പറ്റും. ഇതുപോലെ നിങ്ങൾക്ക് എയർ ഡ്രോപ്പിൽ കിട്ടുന്ന അതേ എമൗണ്ട് അറൌണ്ട് 20 രൂപീസ് കൊടുത്ത് നിങ്ങൾ ബിനാൻസിൽ 20 രൂപീസ് കൊടുത്തിട്ട് 100,000 കോയിൻസ് കിട്ടിക്കഴിഞ്ഞാൽ അതേ സാധനം നിങ്ങൾക്ക് അതേ പൈസ കൊടുത്തിട്ട് ഹോട്ട്ബിറ്റിനകത്തും അതേ എമൗണ്ട് കോയിൻ കിട്ടുന്നതാണ് റിലീസിങ് ടൈമിൽ. പക്ഷേ എന്താണ് വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കിപ്പം ലിസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നല്ല രീതിയിൽ 100x 10x വന്നാൽ നിങ്ങൾ അവിടെ നിന്ന് സ്വാപ്പ് ചെയ്ത് പുറത്തോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ആ കിട്ടുന്ന പൈസ അവിടെ ഉണ്ടാവില്ല. ട്രസ്റ്റ് വാലറ്റിൽ നിന്ന് പുറത്തോട്ട് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ആ എമൗണ്ട് അവിടെ കിട്ടില്ല. ആ പ്രോഫിറ്റാണ് നിങ്ങൾ ലിസ്റ്റിംഗ് ഗെയിൻ ആണ്, ലിസ്റ്റിംഗിൽ വരുമ്പോൾ ഉള്ള പ്രോഫിറ്റാണ് നിങ്ങൾ മെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നല്ല രീതിക്ക് പ്രോഫിറ്റ് കിട്ടില്ല. എന്നാൽ അതേ സാധനം എക്സ്ചേഞ്ചിനകത്ത് വാങ്ങിയിടുമ്പോൾ അതിനകത്ത് ലിസ്റ്റിംഗ് കിട്ടുന്ന സമയത്ത് നമ്മൾ സെല് ചെയ്തായാലും ചെറിയ ബ്രോക്കറേജ് മാത്രമേ പോകുള്ളൂ, നമുക്ക് നമ്മുടെ കയ്യിൽ തന്നെ കൂടുതൽ എമൗണ്ട് ഉണ്ടാവും. ഞാൻ മെയിൻലി ഈ വീഡിയോ കൊണ്ട് ട്രസ്റ്റ് വാലറ്റിൻ്റെ ഉപയോഗങ്ങൾ എന്താണ്, അതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജ് എന്താണെന്നുള്ളതാണ് ഞാൻ മെയിൻലി എല്ലാവരും യൂസ് ചെയ്യുന്നൊരു എയർ ഡ്രോപ്സ് കളക്ട് ചെയ്യുന്നുണ്ട്. നല്ലതാണ് അല്ലാന്നല്ല പറയണത്, ട്രസ്റ്റ് വാലറ്റിനെ കുറിച്ചും അല്ല പറയണത്, അത് മീൻസ് അതിനെതിരെ അല്ല പറയണത്. അതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജ് ആണ് ഞാൻ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ട്രസ്റ്റ് വാലറ്റിൻ്റെ ഗുണം എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് എന്തുകൊണ്ടും എക്സ്ചേഞ്ചിനെക്കാട്ടിലും കൂടുതൽ സെക്യൂരിറ്റി നൽകുന്ന ഒരു സാധനമാണ് ട്രസ്റ്റ് വാലറ്റ്. നമുക്ക് ഭയങ്കര രീതിയിൽ നല്ല രീതിക്ക് സെക്യൂർ ആണ്, മറ്റുള്ള ഒരു എക്സ്ചേഞ്ചിനെക്കാട്ടിലും ഹാക്ക് ചെയ്യപ്പെടാനുള്ള ചാൻസ് വളരെ കുറവാണ് ട്രസ്റ്റ് വാലറ്റിൽ നമ്മൾ ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത്. അവിടെ പറയുന്നത് ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത്, ഷോർട്ട് ടേമിലേക്കും സേഫ് ആണെന്നാണ്. പക്ഷേ നിങ്ങളിത് ഷോർട്ട് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ വിചാരിച്ചത്ര പ്രോഫിറ്റ് കിട്ടാൻ ചാൻസ് കുറവാണ്. അതേ കേസ് ഇനിയിപ്പം ഡിസഡ്വാൻറ്റേജ്, അതാണ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. കാരണം നമ്മൾ വിചാരിച്ച സമയത്ത് നമുക്ക് സെല് ചെയ്യാനോ വിഡ്രോ ചെയ്യാനോ പറ്റില്ല. നമുക്ക് ആ വിചാരിച്ച പൈസ ഇപ്പോൾ 100,000 രൂപ നമുക്ക് ട്രസ്റ്റ് വാലറ്റിൽ പ്രോഫിറ്റ് ആയി കിടക്കുന്നുണ്ട്. നിങ്ങളത് വിഡ്രോ ചെയ്യുമ്പോൾ അറൌണ്ട് 20% അല്ലെങ്കിൽ 10,000 രൂപ ആയി 20,000 രൂപ നിങ്ങൾക്ക് അവിടെ തന്നെ ലോസ് വരും. എന്നാൽ നിങ്ങൾ ഈ 100,000 രൂപ എക്സ്ചേഞ്ചിനകത്ത് വാങ്ങിയിട്ട് നിങ്ങൾ സെല്ലടിച്ച് ഫണ്ട് ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നഷ്ടം വരെ ചിലപ്പോൾ മാക്സിമം 300-500 രൂപയുടെ നഷ്ടം വരുന്നുണ്ടാവുള്ളൂ. ഈ നല്ല ഡിഫറൻസ് വരുന്നുണ്ട്. സിമ്പിളായിട്ട് പറയാൻ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നുണ്ട്. ട്രസ്റ്റ് വാലറ്റിനകത്ത് ഇപ്പോൾ എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഞാൻ ഹോട്ട്ബിറ്റിൻ്റെയും ട്രസ്റ്റ് വാലറ്റിൻ്റെ എക്സാമ്പിൾ പറയാം. ഹോട്ട്ബിറ്റിനകത്ത് നിങ്ങളുടെ 100,000 കോയിൻ ഉണ്ട്, ട്രസ്റ്റ് വാലറ്റിനകത്ത് നിങ്ങൾക്ക് 100,000 കോയിൻ ഉണ്ട്. ഈ 100,000 കോയിൻ നിങ്ങൾക്ക് പ്രോഫിറ്റ് ആയിട്ട് 200,000 രൂപയായി, അതേപോലെ 2-നകത്തും 200,000 രൂപ ആയിട്ടുണ്ട് പ്രോഫിറ്റ്. നിങ്ങൾ ഹോട്ട്ബിറ്റിനകത്തുള്ള സാധനം സെല് ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിൽ അറൌണ്ട് 1.95 ഒരു 5,000 രൂപ മാക്സിമം പോകുള്ളൂ എന്ന് വിചാരിക്കും. അത്രയും ബാക്കി നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. എന്നാൽ ട്രസ്റ്റ് വാലറ്റ് പോലുള്ള സാധനത്ത് നിങ്ങൾ വിഡ്രോ ചെയ്യുമ്പോൾ നിങ്ങളുടെ ട്രാൻസാക്ഷൻ ചാർജും അല്ലെങ്കിൽ സ്വാപ്പിംഗ് ചാർജും എല്ലാം നല്ല രീതിക്ക് പോകും. സേഫ് മോണിൻ്റെ കേസൊക്കെ വെച്ച് പറയുകയാണെങ്കിൽ 10% ആണ്, 200,000 10% പറഞ്ഞ 20% ആണ് നിങ്ങളുടെ സാലറി ഇതിന്ന് പോണത്, പ്രോഫിറ്റ് എന്ന് പോണത്. സോ അങ്ങനത്തെ ലോങ് ടേമിക്കാണെങ്കിൽ ഓക്കെ, ലോങ് ടേമിൽ നമുക്ക് കൂടുതൽ കാലത്തേക്ക് ഹോൾഡ് ചെയ്യാനാണെങ്കിൽ നല്ല രീതിക്ക് പ്രോഫിറ്റ് കയറുമ്പോൾ നമുക്ക് അതൊന്നും ചെറിയ തുകയാണ്. ഇപ്പം 1 രൂപയ്ക്ക് വാങ്ങിയ സാധനം 10 ലക്ഷം ആയി കഴിഞ്ഞാൽ ഒരു 1 ലക്ഷം പോയാലും നമുക്കൊരു കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ ഓക്കെ. ഈ ക്രിപ്റ്റോക്ക് ഈ സമയത്ത് വരുന്നവരെന്താ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു പ്രോഫിറ്റ് കണ്ണിൽ കണ്ടിട്ടാണ് വാങ്ങുന്നത് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ കണ്ടന്റാക്കി എടുക്കാനുള്ള കാരണം. സോ വ്യക്തമായി വിശ്വസിക്കുന്നു ട്രസ്റ്റ് വാലറ്റിൽ. പിന്നെ വേറൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഈ സേഫ് മൂണ് പോലെ തന്നെ കോയിൻസ് ഇപ്പം എക്സ്ചേഞ്ചിൽ ഇപ്പം ഞാൻ പറഞ്ഞു 1 ലക്ഷം ഉണ്ട്, ഹോട്ട്ബിറ്റിൽ 1 ലക്ഷം, ട്രസ്റ്റ് വാലറ്റിൽ 1 ലക്ഷം ഉണ്ട്. നിങ്ങളത് 1 വർഷത്തേക്ക് 2 വർഷത്തേക്ക് ഹോൾഡ് ചെയ്ത് ഇടുകയാണെന്നുണ്ടെങ്കിൽ
ഒരു വർഷം രണ്ട് വർഷം കഴിഞ്ഞ് ഹോട്ട് ബീറ്റിനകത്ത് നിങ്ങൾ നോക്കുമ്പോൾ ആ ഒരു ലക്ഷത്തിന് വാങ്ങി ഒരു ലക്ഷം വാങ്ങിയ കോയിൻ ഒരു ലക്ഷമായിട്ട് തന്നെ ഉണ്ടാവും. എന്നാൽ ട്രസ്റ്റ് വാലറ്റിനകത്ത് അങ്ങനെയല്ല, അതിൻ്റെ ക്വാണ്ടിറ്റി കൂടിയിട്ടുണ്ടാവും. ബിക്കോസ് ട്രസ്റ്റ് വാലറ്റ് പറഞ്ഞത് വാലറ്റിനകത്ത് സൂക്ഷിക്കുന്നതിന് ഇതുപോലത്തെ ഓൾട്ട് കോയിൻസ് കൊടുക്കുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം 10% നമ്മുടെ നിന്ന് ഈടാക്കുന്നു എന്ന് പറഞ്ഞു സ്വാപ്പിങ്ങിൽ, അതിൽ 5% നമ്മളെ പോലെ ഹോൾഡ് ചെയ്യുന്നവർക്കുള്ള പ്രോഫിറ്റാണ്. ആ പ്രോഫിറ്റ് മീൻസ് ഈ കോയിൻ്റെ രൂപത്തിൽ തന്നെ പ്രോഫിറ്റായിട്ട് വരുന്നത്. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ സേഫ് മൂണിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ട്രസ്റ്റ് വാലറ്റ് നമുക്ക് ബേസിക്കലി അങ്ങനെ യൂസ് ചെയ്യാം. കാരണം അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലോങ് ടേമിലേക്ക് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അറിയാണ്ട് തന്നെ നമ്മൾ വാങ്ങിയതിനേക്കാളും കോയിൻസ് വന്നുകൊണ്ടേയിരിക്കും. സോ നമുക്ക് അപ്പം നമ്മൾ നല്ല പ്രോഫിറ്റാണ് ഇത് ലോങ് ടേമിലേക്കാണെങ്കിൽ. ഷോർട്ട് ടേമിലാണെങ്കിലും വരും, പക്ഷേ നമുക്ക് അതിന് അത്രമാത്രം ഒരു ഇത് വരുന്നു പ്രതീക്ഷിക്കാൻ പറ്റില്ല. സോ നിങ്ങൾക്കിത് വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നുണ്ട്. ട്രസ്റ്റ് വാലറ്റിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെക്യൂരിറ്റിയാണ്, ഇതുപോലെ ഡബിൾ ചെയ്യാം. നമ്മൾ ലോങ് ടേമിലേക്ക് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റ് ട്രാൻസാക്ഷൻ നടക്കുന്നതിനനുസരിച്ച് നമ്മുടെ ക്വാണ്ടിറ്റി, നമ്മുടെ വാങ്ങിയിരിക്കുന്ന കോയിൻ്റെ ക്വാണ്ടിറ്റി കൂടിക്കൊണ്ടേയിരിക്കും. എന്നാൽ അതിൻ്റെ ഗുണം ഇതെന്താ വെച്ചാൽ, ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് പെട്ടെന്ന് ഒരിക്കലും ട്രാൻസ്ഫർ ചെയ്ത് പൈസയാക്കാൻ പറ്റില്ല. പൈസയാക്കാൻ പറ്റില്ല എന്നല്ല, പൈസയാക്കാൻ പറ്റും, പക്ഷേ നല്ല രീതിക്ക് നമ്മൾ നമ്മുടെ പ്രോഫിറ്റിൻ്റെ ഒരു നല്ലൊരു ശതമാനം, ഒരു 10% എങ്കിലും മിനിമം കൊടുക്കേണ്ടിയിരിക്കും. നിങ്ങളത് ഇപ്പം പാൻകേക്ക് സ്വാപ്പിനകത്തൊക്കെ ഒരു കോയിൻ സ്വാപ്പ് ചെയ്തിട്ട് ഇപ്പോൾ എയർ ഡ്രോപ്പ് കിട്ടിയ കോയിൻ നിങ്ങൾ BNB ആക്കി സ്വാപ്പ് ചെയ്യുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പം 1,000,000 കോയിൻ നിങ്ങളുടെ കയ്യിലുണ്ട്, നിങ്ങൾ സ്വാപ്പ് ചെയ്യുമ്പോൾ അറൌണ്ട് 6 lakhs അല്ലെങ്കിൽ 60,000, 70,000, 80,000, 100,000 കോയിനൊക്കെ നിങ്ങൾ അതിൻ്റെ ട്രാൻസാക്ഷൻ ചാർജ് ആയിട്ട് മാത്രം കൊടുക്കേണ്ടി വരും. സോ ഇതെപ്പോഴും നിങ്ങൾ മൈൻഡിൽ കീപ്പ് ചെയ്ത് വെക്കുക. ഇതിപ്പം നിങ്ങളുടെ എന്ന് വെച്ചാൽ നാളെ മുതൽ ട്രസ്റ്റ് വാലറ്റിലെ എയർഡ്രോപ്പ് വാങ്ങേണ്ടതെന്നല്ല, നിങ്ങൾ ഇത് അറിഞ്ഞിരിക്കണം എന്ന് തോന്നി. ആക്ച്വലി ഈ വീഡിയോ ഞാൻ സബ്സ്ക്രിപ്ഷന് വേണ്ടി നന്ദി പറയാൻ വേണ്ടിയിട്ടാണ്. സോ അതിൻ്റെ കൂടെ കുറച്ച് യൂട്ടിലൈസ് ആയിട്ടുള്ള ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കൂടി ഞാൻ നിങ്ങൾക്ക് പകർന്നു തന്നേ ഉള്ളൂ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് അത് യൂസ്ഫുൾ ആയി തോന്നുന്നെങ്കിൽ നിങ്ങൾ അവിടേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഇനി ഒരുമിച്ച് വളരാൻ കൂടുതൽ ഇൻഫർമേഷൻ എല്ലാവരും, ഞാനും പഠിച്ചു വരുന്നേ ഉള്ളൂ, നിങ്ങളിൽ നിന്നും എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. പഠിക്കാം, ഒരുമിച്ച് പഠിക്കാം, നിങ്ങൾ പറയുന്ന കണ്ടന്റ് നമുക്ക് ചെയ്യാം, അങ്ങനെ എല്ലാവരിലേക്കും എത്തിക്കാം. ഇന്നിപ്പോൾ നല്ലൊരു ന്യൂസൊക്കെ വന്നിട്ടുണ്ട്, RBI നമ്മുടെ ക്രിപ്റ്റോ ബാനിനെ കുറിച്ച് ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് നല്ലൊരു പോസിറ്റീവ് ന്യൂസൊക്കെയാണ് തന്നേക്കുന്നത്. സോ എല്ലാം നല്ല രീതിക്ക് അവസാനിക്കട്ടെ. നമുക്ക് ഭാവിയിൽ ഒരു കോടീശ്വരന്മാരോ അല്ലെങ്കിൽ ഭയങ്കര വലിയ സെറ്റപ്പ് ആവാം എന്ന് പ്രതീക്ഷിക്കുന്നു. സോ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.